നേഴ്സിംഗ് പഠിക്കുവാൻ ബാംഗ്ലൂരിൽ പോയ മകളെ കാണാൻ അച്ഛൻ നാട്ടിൽ നിന്നും പോയി അച്ഛനുണ്ടായ അനുഭവം ഇപ്പോൾ വലിയ ചർച്ച സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു രാവിലെ ബാംഗ്ലൂരിൽ തൻ്റെ മകളുടെ ഹോസ്റ്റലിലെത്തിയ പിതാവ് മകളുടെ വിശേഷങ്ങൾ അന്വേഷിച്ച് പുതിയ വസ്ത്രങ്ങളും വാങ്ങിക്കൊടുത്ത് ഉച്ചയോടെ ഭക്ഷണവും കഴിച്ച് യാത്ര പറഞ്ഞിറങ്ങി പിതാവിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് വർഷങ്ങളായി ബാംഗ്ലൂരിൽ താമസിച്ചിരുന്നു എന്നാൽ അയാളെ ഒന്ന് നേരിൽ കണ്ട് തനിക്ക് തിരിച്ച് കേരളത്തിലേക്ക് മടങ്ങാമെന്ന് വിചാരിച്ച് പിതാവ് സുഹൃത്തിനെ വിളിച്ച് അയാളുടെ വീട്ടിലെത്തി സുഹൃത്തിന്റെ ഭാര്യയും മക്കളും നാട്ടിൽ ഭാര്യയുടെ വീട്ടിൽ പോയ ദിവസമായിരുന്നു വന്ന് ഒറ്റയ്ക്കായിരുന്നു സുഹൃത്ത് വർഷങ്ങൾക്ക് ശേഷം ഇരുവരും കണ്ടതിൻ്റെ സന്തോഷത്തിൽ ഇരുവരും നന്നായി മദ്യപിച്ചു നേരം കുറെ കഴിഞ്ഞപ്പോൾ ഇരുവരും ഒരു നേരം പോക്കിനായി അടുത്തുള്ള വേശ്യാലയത്തിൽ പോയി മദ്യലഹരിയിലായതിനാൽ ഇരുവരും അവിടെ ആ രാത്രി ചിലവഴിക്കുവാൻ തീരുമാനിച്ചു സുഹൃത്ത് അയാൾക്ക് ഇഷ്ടമായ പെണ്ണിനെയും കൂട്ടി അടുത്ത മുറിയിൽ കയറി വാതിലടച്ചു ശേഷം പിതാവ് മറ്റൊരു മുറിയിലേക്ക് കടന്നു ചെന്നു കട്ടലിൽ പുറംതിരിഞ്ഞ് കിടക്കുന്ന പെൺകുട്ടിയെ കണ്ട് ആ പിതാവ് നടുങ്ങിപ്പോയി അത് അയാളുടെ മകൾ തന്നെയായിരുന്നു ഉച്ചയ്ക്ക് അയാൾ വാങ്ങിക്കൊടുത്ത വസ്ത്രമായിരുന്നു അവൾ ധരിച്ചിരുന്നത് പുറംതിരിഞ്ഞു കിടക്കുന്നതിനാൽ മകൾക്ക് പിതാവിനെ കാണാനായില്ല തൻ്റെ പോക്കറ്റിൽ കരുതിയിരുന്ന പണം കിടക്കയിലേക്ക് വലിച്ചെറിഞ്ഞ് വാതിൽ കൊട്ടിയടച്ച് ആ പിതാവ് മുറിയിൽ നിന്നും ഇറങ്ങി അതിനുശേഷം അടുത്തുള്ള ബാറിൽ കയറി നല്ലവണ്ണം മദ്യപിച്ചു പിന്നീട് സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി വേശാലയിൽ നിന്ന് ഇറങ്ങിയ സുഹൃത്ത് തിരികെ വീട്ടിലെത്തിയപ്പോൾ തൂങ്ങി മരിച്ചു കിടക്കുന്ന പിതാവിനെയാണ് കണ്ടത് തുടർന്ന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു എന്നാൽ പിതാവിൻ്റെ ആത്മഹത്യക്ക് പിന്നിലെ കാരണം എന്താണെന്ന് കണ്ടെത്താൻ ആയില്ല പോലീസിന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സുഹൃത്ത് തന്റെ വീട് മറ്റൊരാൾക്ക് വിറ്റു സാധനങ്ങൾ മാറ്റുന്ന സമയത്ത് റൂമിന്റെ ബെർത്തിൽ നിന്ന് ഒരു കുറിപ്പ് കിട്ടുകയും അത് മരണപ്പെട്ട ആ പിതാവിൻ്റെ ആത്മഹത്യ കുറിപ്പായിരുന്നു സുഹൃത്ത് ആ കത്ത് പോലീസിൽ ഏൽപ്പിച്ചു ആ കത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരുന്നത് മകളെ ഉടൻ വിവാഹം കഴിപ്പിക്കണം അവൾക്ക് കല്യാണപ്രായമായെന്ന് തനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് എന്നീ വാക്കുകളാണ് ആ കുറിപ്പിൽ എഴുതിയിരുന്നത് കത്ത് കിട്ടിയ ശേഷം പോലീസ് ഒരു വട്ടം കൂടി അന്വേഷണം ആരംഭിച്ചു വേഷാലയത്തിൽ ചെന്നതിന് ശേഷമാണ് പിതാവ് ആത്മഹത്യ ചെയ്തത് എന്ന് പോലീസിന് വ്യക്തമായി തുടർന്ന് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങുന്ന മകളെ മകളുടെ ചലനങ്ങൾ പോലീസ് നിരീക്ഷിച്ചു ആ വേഷത്തിലേക്ക് പെൺകുട്ടി പലവട്ടം പോകുന്നത് പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു പെൺകുട്ടിയുടെ സുഹൃത്തുക്കളെ പിന്നീട് പോലീസ് ചോദ്യം ചെയ്തു പിതാവ് ആത്മഹത്യ ചെയ്ത രാത്രിയിൽ പെൺകുട്ടി ഏറെ സന്തോഷവതിയായിരുന്നു എന്നാണ് സുഹൃത്തുക്കൾ പോലീസിന് നൽകിയ വിവരം പണിയെടുക്കാതെ കാശ് കിട്ടിയെന്ന് പെൺകുട്ടി പറഞ്ഞതായും സുഹൃത്തുക്കൾ മൊഴിയിൽ നൽകി ശേഷം പോലീസ് പെൺകുട്ടിയെ വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്തു അന്ന് രാത്രിയിൽ വന്ന കസ്റ്റമർ കിടക്കിയിൽ പണം വെച്ച് വാതിൽ അടച്ച് പോവുകയായിരുന്നു എന്ന് പെൺകുട്ടി പോലീസിന് മൊഴി നൽകി അങ്ങനെ ആത്മഹത്യയ്ക്ക് പിന്നിലെ കാരണം പോലീസിന് കണ്ടെത്താനായി ബാംഗ്ലൂരിലേക്ക് നഴ്സിംഗ് വിദ്യാർത്ഥികളായി പോകുന്ന പല പെൺകുട്ടികളും സെക്സ് സക്സറാക്കട്ടതിൻ്റെ പിടിയിലാകുന്നുണ്ട് എന്നാണ് ഇപ്പോൾ അറിയുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് തങ്ങളുടെ പഠനത്തിന് ബാങ്കിൽ നിന്നും പണം എടുത്ത് തിരിച്ചടയ്ക്കുവാൻ കഴിയാതെ വരുന്നത് ഇതുപോലെ കുട്ടികൾ തങ്ങളുടെ ശരീരം വെച്ച് കാശാക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക